മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ മെമ്മറി കാർഡ് നഷ്ടമായതിൽ കെ എസ് ആർ ടി സിക്ക് അന്വേഷണം നടത്താനാവില്ലെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ മോഷണക്കേസിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് പോലീസ് മെമ്മറി കാർഡ് കണ്ടുപിടിക്കുമെന്നാണ് പ്രതീക്ഷ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഗതാഗത വകുപ്പ് ഇടപെടും പരാതിയുണ്ടെങ്കിൽ വീഡിയോ എടുത്ത് അയക്കാമെന്നും മന്ത്രി റിപ്പോർട്ടിനോട് പറഞ്ഞു മേയർ ഡ്രൈവറിൻ്റെ ഒരു തർക്കമുള്ള സമയത്ത് അതിൻ്റെ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടൊരു വിഷയം ഉണ്ടായിരുന്നല്ലോ മിനിസ്റ്റർ ഇതിലിപ്പോൾ നമ്മൾ നഷ്ടപ്പെട്ടതിൽ എന്തെങ്കിലും ഇതായോ നമ്മുടെ അന്വേഷണം ഉണ്ടായിരുന്നല്ലോ റിപ്പോർട്ടായോന്നുള്ള അല്ല അതിലൊരു ആഭ്യന്തര അന്വേഷണത്തിൽ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല അതൊരു മോഷണ കേസാണ് മോഷണ കേസ് അന്വേഷിക്കാൻ നമുക്ക് സംവിധാനമില്ല നമ്മൾ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ അന്ന് തന്നെ സി എം ഡി പരാതി കൊടുത്തു ആ പരാതിയിന്മേൽ അന്വേഷണം നടക്കുന്നുണ്ട് പോലീസിൻ്റെ മറുപടി കിട്ടിയതിന് ശേഷം എത്തുന്ന പറയാം നമുക്കിത് മോഷണം അന്വേഷിക്കാനുള്ളൊരു ആഭ്യന്തര സംവിധാനമല്ല പോലീസിന് മാത്രമേ നമ്മുടെ നാട്ടിൽ മോഷണം അന്വേഷിക്കാനുള്ള അധികാരമുണ്ട് അപ്പോൾ പോലീസിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിലൊരു നടപടി ഉണ്ടാകും കണ്ടുപിടിക്കും ഇവിടെ പതിനേഴ് കൊല്ലം നടന്ന കൊലപാതകം കേരള പോലീസ് പിടിച്ചിട്ടുണ്ട് പിന്നെയാണ് ഇത് ഇത് പിടിക്കും പിടിക്കുന്ന അല്ലാത്തത് എനിക്കൊരു സംശയമില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ കേരള പോലീസ് മോശമല്ല ഇക്കാര്യത്തിലൊന്നും പിന്നെ ഉള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഇതിനകത്ത് അടുത്തൊരു പരിപാടി ഞങ്ങൾ പുതിയ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം വരുന്നുണ്ട് ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ വൈഫൈ കൊടുക്കുന്നുണ്ടല്ലോ ജനങ്ങൾക്ക് ആ വൈഫൈ ഉപയോഗിച്ച് തന്നെ ഈ ക്യാമറ മെമ്മറി കാർഡ് എന്നുള്ളതിനപ്പുറം മെമ്മറി കാർഡ് അവിടെ ഉണ്ടാവും പക്ഷേ കാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് കെ എസ് ആർ ടി സി ഹെഡ് ഓഫീസിലേക്ക് എല്ലാ വിഷ്വൽസും കാസ്റ്റ് ചെയ്തു വരികയും അത് അവിടെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്യും എന്ത് പരാതി ഉണ്ടെങ്കിലും അത് കാണാൻ കഴിയുന്ന തരത്തിൽ പുതിയ ഈ പ്രീമിയം ബസ്സിൽ ആദ്യമായിട്ട് ട്രയൽ ഞങ്ങൾ നടത്താൻ പോവുകയാണ് ഹൈടെക് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടറൈസേഷൻ ആയിരിക്കും കെ എസ് ആർ ടി സി കേരളത്തിലെ ജനങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു സൂപ്പർ കമ്പ്യൂട്ടറൈസേഷൻ ആയിരിക്കും കെ എസ് ആർ ടി സിപ്പം തന്നെ നമ്മുടെ സമീപകാലത്ത് നമ്മളിപ്പം ഒരു രണ്ട് ദിവസത്തിലൊരു ഒരു വിഷമം കാണും ഡ്രൈവർമാരടിക്കുക കണ്ടക്ടർമാരെ കണ്ടക്ടർമാരടിക്കുക കയറി അടിക്കുക തടഞ്ഞു നിർത്തുക അത്തരം സംഭവങ്ങളിൽ പോലീസിന് എന്തെങ്കിലും നിർദ്ദേശം കൊടുക്കാൻ ഗതാഗത വകുപ്പിന് പറ്റുമോ ഇത് ഒഴിവാക്കാൻ വേണ്ടി അല്ല തൽക്കാലം ഞാനത് ഒരു രണ്ട് ദിവസത്തിനാണ് പറയാം ഞാനും സി എം ഡി ആയിട്ടൊരു ആലോ ഉദ്യോഗസ്ഥരുമായിട്ടൊരു ആലോചന നടക്കുന്നുണ്ട് ജനങ്ങൾ ഇനി അത് കൈകാര്യം ചെയ്യണ്ട അത് ഞങ്ങൾ കൈകാര്യം ചെയ്യും നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ എടുത്ത് അയയ്ക്കോ ഒരു വാട്സാപ്പ് നമ്പർ ഇപ്പം നമ്മൾ ഈ കംപ്ലയിൻറ്റ് സിസ്റ്റത്തിൽ പുതിയ സി എം ഡി ഒരു പുതിയ സംവിധാനം കൊണ്ടുവരുന്നുണ്ട് അത് രണ്ട് ദിവസങ്ങളിൽ കഴിയുമ്പോൾ അത് അനൗൺസ് ചെയ്യും പബ്ലിക്കിന് അതിനൊരു അക്കൗണ്ടബിലിറ്റി വേണം ഈ പരാതി കൊടുത്തു ഞാനൊരു പരാതി കൊടുത്തു കണ്ടില്ല എന്നുള്ളത് അത് ഏത് ഉദ്യോഗസ്ഥനെ ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുന്നതൊക്കെ അറിയാൻ പറ്റുന്ന ഒരു സംവിധാനം പുതിയ സി എം ഡി ശ്രീ പ്രമോജ് കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ അപ്രൂവൽ കൊടുത്തിട്ടുണ്ട് ഞാൻ ആ ഇതാണ് പറഞ്ഞത് സൂപ്പർ കമ്പ്യൂട്ടറൈസേഷൻ നടപ്പാക്കും കെ എസ് ആർ ടി സിയിൽ എന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറയുന്നത് ഇതുപ്രകാരം പുതിയ പ്രീമിയം ബസ്സുകൾ എ സി ബസ്സുകളടക്കമുള്ള പുതിയ പ്രീമിയം ബസ്സുകളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും മാത്രമല്ല ഒട്ടേറെ മാറ്റങ്ങൾ വരാൻ പോകുന്നു കെ എസ് എന്ന് മനസ്സിലാക്കുന്നു അതോടൊപ്പമാണ് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നൂറ് ബസ്സുകൾ ഒരുമിച്ച് വാങ്ങിയതിൽ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയുണ്ടോ ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നതുകൂടി നമ്മൾ പരിശോധിക്കും എന്നാണ് ഇപ്പോൾ കെ ബി ഗണേഷ് കുമാർ പറഞ്ഞിട്ട്